എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളൊക്കെ പഠിച്ചു, എനിക്കും ഒരു മകന് അച്ഛനുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സമ്മാനം ദൈവത്തിൻ്റെ വകയായിട്ട് കിട്ടിയിട്ടുള്ളത്. CCC വരുന്നതിന് മുമ്പ് കാറ്റക്കസെ എന്ന് പറയുന്ന ഒരു പ്രമാണ രേഖയാണ് നമ്മുടെ വേദോപദേശത്തിനുണ്ടായിരുന്നത്. ഒരു കൊല്ലം പ്രവേശനം കൂടിയിട്ടാണ് എൻ്റെ 54 കൊല്ലം കഴിഞ്ഞത്. 10 ദൈവവിളിക്കായിട്ടുള്ള ദൈവവിളി സ്വീകരിച്ച ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച 10 അച്ഛന്മാര് എൻ്റെ കുട്ടികളാണ്. ഞാൻ അന്ന് പ്രിൻസിപ്പളല്ല, അന്ന് അങ്ങനെ ഒരു പോസ്റ്റില്ല കാറ്റഗറിയിൽ. അച്ഛമ്മാണ്, അച്ഛമ്മായിട്ട് ഒരു കൊല്ലം പ്രവേശനം കൂടിയിട്ടാണ് എൻ്റെ 54 കൊല്ലം കഴിഞ്ഞത്. എനിക്കതിൽ ആ കാലത്തൊക്കെ വളരെയേറെ കുട്ടികളുമായിട്ടുള്ള പരിചയത്തിൽ കുറേയധികം ദൈവാനുഗ്രഹങ്ങൾ എനിക്ക് നേരിട്ട് വരികയും കുട്ടികൾക്ക് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 10 ദൈവവിളിക്കായിട്ടുള്ള ദൈവവിളി സ്വീകരിച്ച ശുശ്രൂഷ പൗരോഹിത്യം സ്വീകരിച്ച 10 അച്ഛന്മാർ എൻ്റെ കുട്ടികളാണ്. അതുപോലെ തന്നെ 34 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും അതിൽ 30 പേരും എൻ്റെ കുട്ടികളാണ്. അതെനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സംഭവവുമാണ്. എന്തെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാതെയാണോ എന്നെനിക്കൊരു സംശയം. 24 മണിക്കൂറിൽ 1 മണിക്കൂറെങ്കിലും ദിവസത്തിൽ നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി, നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാൻ തയ്യാറായാൽ പിറ്റേ ഞായറാഴ്ച കാറ്റഗറിയിൽ വരുമ്പോൾ കുട്ടികളൊക്കെ എന്താ ടീച്ചർ വരാത്തത്, എന്താ മാഷ് വരാത്തതെന്ന് അന്വേഷിക്കും. പാഠങ്ങളൊക്കെ അവർ പഠിച്ച് കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറായാൽ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മുടെ ഇക്കൊല്ലത്തെ പാഠ്യവിഷയമനുസരിച്ച് പതിനാധിഷ്ഠിത കേന്ദ്ര പരിശീലനമാണ് നമ്മൾ നടത്തുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി വളരെയധികം ഓരോ ദിവസവും പ്രാർത്ഥിക്കണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള സംഭവം. ദൈവാനുഗ്രഹം എനിക്ക് ഈ അച്ഛന്മാരുണ്ടായി, സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നതുപോലെ തന്നെ എൻ്റെ വീട്ടിലും, വീട്ടിലെ സാഹചര്യം കൊണ്ടാണ് ഏറെക്കുറെ എൻ്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ എൻ്റെ മക്കളുടെയും എല്ലാം കടുത്ത പ്രേരണയും എല്ലാ അനുവാദവും തന്നിട്ടുള്ള കാരണമാണ് എനിക്കതൊക്കെ ചെയ്യാൻ സാധിച്ചത്. എനിക്ക് അവരോട് വളരെയേറെ കടമയുണ്ട്. അതുപോലെ തന്നെ ഇടവക്കാരോടും എല്ലാ രക്ഷകർത്താക്കളോടും കടമയുമുണ്ട്. എല്ലാ കുട്ടികളും നന്നായിട്ട് വരാൻ വേണ്ടി അധ്യാപകരെ പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി നല്ല നല്ല സഹായ സഹകരണങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള വസ്തുത. എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളൊക്കെ പഠിച്ചു, എനിക്കും ഒരു മകൻ അച്ഛനുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ സമ്മാനം ദൈവത്തിൻ്റെ വകയായിട്ട് കിട്ടിയിട്ടുള്ളത്. എല്ലാ ബാക്കിയുള്ള 3 മക്കളും ടീച്ചർമാരാണ്. അവർ വേദോപദേശം എല്ലാവരും ACC പഠിച്ചിട്ടുണ്ട്. അവർ കാറ്റഗസിസ് ടീച്ചർമാരാണ് പലരും. എങ്കിലും അവരുടെ എല്ലാം പ്രേരണ കൊണ്ടാണ് എനിക്ക് ഇത്രയും നാൾ ഈ മതബോധന രംഗത്ത് പ്രവർത്തിക്കാൻ സാധിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമാണ് എന്നെ നടത്തിയിരിക്കുന്നത് എന്നും ഞാൻ കരുതുകയാണ്. എല്ലാ കാര്യത്തിലും ഞാൻ ദൈവത്തിൻ്റെ അഭിപ്രായം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണ് ചെയ്യുക എല്ലാ കാര്യങ്ങൾക്കും. അങ്ങനെ ഒരു ദൈവാനുഗ്രഹം ലഭിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്ര കൊല്ലം ഈ നമ്മുടെ തൃശ്ശൂർ രൂപതയുടെ കാര്യത്തിലായാലും, ഏത് മതബോധനം എന്ന വാക്കുണ്ടെങ്കിൽ CCC വരുന്നതിന് മുമ്പ് കാറ്റഗസെ എന്ന് പറയുന്ന ഒരു പ്രമാണ രേഖയാണ് നമ്മുടെ വേദോപദേശത്തിനുണ്ടായിരുന്നത്. ആദ്യകാലം CC വരുന്നതിന് മുൻപ് ആ നിയമമനുസരിച്ച്, ആ പ്രമാണ രേഖ അനുസരിച്ച് നമ്മൾ എല്ലാവരും ഏത് പ്രായത്തിലുള്ളവരായും ഉള്ളവരായാലും വേദപാഠം പഠിപ്പിക്കണമെന്നും പഠിക്കണമെന്നുമാണ് നിർദ്ദേശം. നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മളും ഒപ്പം പഠിച്ചുകൊണ്ടിരിക്കണം. ആ ഒരു അനുഭവമാണ് എനിക്ക് ദൈവത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്.
ഞാൻ സമയാധികം നീട്ടുന്നില്ല. എല്ലാ ദൈവാനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. എല്ലാ സഹ അധ്യാപകർക്കും എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഈ ഡോൺ ബോസ്കോയുടെ മുറ്റത്ത് കൂടിയിരിക്കുകയാണ്. ഇതിന് മുൻപ് നമ്മൾ സമ്മേളനമൊക്കെ നടത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കേണ്ടായിരിക്കും. എല്ലാതും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേർന്നുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.